പരിശുദ്ധ ജപമാലയുടെ സുകൃതമണികളിലേക്ക് സ്വാഗതം. മഹത്വത്തിൻ്റെ അഞ്ചാമത്തെ രഹസ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധ കന്യക മറിയം സ്വർഗാരോപിതയായ ശേഷം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടു എന്ന ആത്മീയ രഹസ്യമാണ് നമ്മളിന്ന് ധ്യാനിക്കുക. ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് മറിയം ഉയർത്തപ്പെടുകയാണ്. ഈ വലിയ ആത്മീയ രഹസ്യം യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് നമ്മളുടെ മുൻപാകെ വെളിപ്പെടുത്തപ്പെട്ടതുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും ഇതിനെപ്പറ്റി യേശു പറയുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. സുവിശേഷ ഭാഗ്യങ്ങൾ എന്നാണ് അതിനെ വിളിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ സ്വർഗവും ഭൂമിയും അവർക്ക് വേണ്ടി നൽകപ്പെടുന്നു, അതിൻ്റെ ഉടമസ്ഥരായിത്തീരുന്നു എന്നുള്ള ഒരു വലിയ കാര്യം, അതിൻ്റെ വാച്യാർത്ഥത്തിൽ എന്നതിനേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ ആത്മീയമായ തലത്തിൽ മനസ്സിലാക്കുമ്പോൾ മറിയം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അതൊരു വലിയ സുവിശേഷ ഭാഗ്യമാണ്. യേശുവിൻ്റെ വചനം നമ്മൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഭാഗ്യമാണത്. ലൗകികമായ കാര്യങ്ങളിൽ നമ്മളെ വ്യയം ചെയ്യാതെ അതിനെ ഉപേക്ഷിക്കുക, അപ്പോൾ ദാരിദ്ര്യമാകുന്നു. എന്നാൽ ആത്മീയതയിലേക്ക് നമ്മളെ വ്യയം ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അവകാശികളാകുന്നു. അതുപോലെ തന്നെയാണ് യേശു പറയുന്നുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. ഞാൻ നിമിത്തം വശം നിങ്ങളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുകയും, എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഇതാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. മറിയത്തിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിന് അവൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലം എന്താണെന്ന് നമ്മൾ ഈ ധ്യാന വിഷയത്തിൽ കാണുകയാണ്. സ്വർഗത്തിൻ്റെ അവകാശിയായി അവൾ മാറുകയാണ്, ഭൂമിയുടെ ഭാഗ്യമായി അവൾ മാറുകയാണ്, ഭൂമിയിലുള്ളവരുടെ മധ്യസ്ഥയായി അവൾ മാറുകയാണ്. ഓരോ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. സ്വർഗാരൂപതയായ രാജ്ഞി ഈ ലോകത്തിൻ്റെയും സ്വർഗരാജ്യത്തിൻ്റെയും രാജ്ഞിയായി കിരീടം ധരിപ്പിക്കുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യം, ഈ ഭാഗ്യം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും വലിയ സന്തോഷത്തിൻ്റെ അവകാശികളായി മാറുവാനുള്ള നിയോഗം ഓരോ ക്രൈസ്തവൻ്റെയും ഭാഗധേയമാണ്. ആ ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. എന്നാൽ സുവിശേഷ ഭാഗ്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഒരു ദാഹം നമ്മൾക്കുണ്ടാവണം. നമ്മളുടെ പരാജയം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ലോകത്തിൻ്റേതായ ഭാഗ്യങ്ങളെ, ഈ ലൗകികമായ സമ്പത്തിൻ്റെ പുറകെയുള്ള പോക്കിനെ, നമ്മളുടെ ബലഹീനത എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് സുവിശേഷ ഭാഗ്യങ്ങളാണ്. മറിയം സ്വർഗീയ രാജ്ഞിയായി മുടിധരിപ്പിക്കുമ്പോൾ ഇത് നമ്മൾക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന സ്വർഗീയ ഭാഗ്യം എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ചെയ്യുക. സുവിശേഷ ഭാഗ്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രാപ്യമാണ് എന്നുള്ള വലിയ തിരിച്ചറിവിലേക്കാണ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഈ വലിയ ജീവിത സൗഭാഗ്യം നമ്മളെ ക്ഷണിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി സഹനത്തിൻ്റെ അവസരങ്ങളിൽ, കഷ്ടപ്പാടുകളുടെ അവസരങ്ങളിൽ, നീതി നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ വ്യാപരിക്കുന്നതിന് നമ്മൾക്ക് സാധിക്കണം. ഒപ്പം ഒരു പുതിയ ജീവിതക്രമം രൂപീകരിക്കുന്നതിന്, കരുണയുടേതായ, സ്നേഹത്തിൻ്റെതായ, സമാധാനം സംസ്ഥാപിക്കുന്നതായ ഒരു വലിയ ജീവിതക്രമം പരിപാലിക്കുന്നതിന് വേണ്ടി കൂടി ഈ രഹസ്യം നമ്മളെ
ക്ഷണിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.